ഹായ് ഫ്രണ്ട്സ്, ശനിയാഴ്ച നടക്കുന്ന പ്രിലിമിനറി എക്സാമിൽ ജനറൽ സയൻസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതി ഏതാണ്? സ്കൂട്ടോയിഡ്. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതി സ്കൂട്ടോയിഡാണ്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയ. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റിനയിലാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. നിശബ്ദനായ കാഴ്ചശക്തിയെ അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തിയെ അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ്. വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതെല്ലാമാണ്? ചുവപ്പും പച്ചയും. വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ആണ്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ഏതാണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്കാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബ്രം. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? അൽഷിമേഴ്സ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ് ആണ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമുണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമുണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. മനുഷ്യ ശരീരത്തിലെ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിലെ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കയാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ ആണ്. ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന രക്താണുക്കൾ ഏതാണ്? ശ്വേതരക്താണുക്കൾ. ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന രക്താണുക്കൾ ശ്വേതരക്താണുക്കളാണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 മില്ലി ലിറ്റർ. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലി ലിറ്റർ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പാണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. 4 അറകളാണ് മനുഷ്യ ഹൃദയത്തിലുള്ളത്. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏതാണ്? ഹൃദയപേശി. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശിയാണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിഗ്മോ മാനോമീറ്റർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? പല്ലിലെ ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? കരൾ. കരളിലാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത്. വൃക്കയിലെ കല്ല് രാസപരമായി എന്താണ്? കാൽഷ്യം ഓക്സലേറ്റ്. വൃക്കയിലെ കല്ല് രാസപരമായി കാൽഷ്യം ഓക്സലേറ്റ് ആണ്.
പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിടോക്സിൻ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഓക്സിടോക്സിൻ ആണ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. പാരാതെർമോണിൻ്റെ അഭാവത്തിൽ പേശികളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ടെറ്റനി. പാരാതെർമോണിൻ്റെ അഭാവത്തിൽ പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഏതാണ്? ഗോളരസന്ധി. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഗോളരസന്ധിയാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെയുള്ളത്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്രയാണ്? 639. 639 പേശികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെയുള്ളത്. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ ഏതാണ്? വാസക്ടമി. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് വാസക്ടമി. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയ ആണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഇ ആണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം സി. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം സി ആണ്. മലേറിയ രോഗം പരത്തുന്നത് ഏതിനം കൊതുകുകളാണ്? അനോഫിലസ് കൊതുക്. അനോഫിലസ് കൊതുകുകളാണ് മലേറിയ രോഗം പരത്തുന്നത്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുഷ്ഠരോഗം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം കുഷ്ഠരോഗമാണ്. എയ്ഡ്സ് രോഗബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകം എന്താണ്? റെഡ് റിബൺ. എയ്ഡ്സ് രോഗബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് റെഡ് റിബൺ. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണ്? 2018 May 19 കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2018 May 19 കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്താണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ അഥവാ ചതുപ്പ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ്? മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗമെന്നും ഒക്കെ അറിയപ്പെടുന്ന രോഗം മലമ്പനിയാണ്. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ക്യാൻസർ. ഓങ്കോളജി ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി ആണ്. വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കോളറ. വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം കോളറയാണ്. ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കുടല്. കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. ബിലിറൂബിൻ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് നടത്തുന്നതാണ്? മഞ്ഞപ്പിത്തം. ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്ത രോഗം നിർണയത്തിന് വേണ്ടി നടത്തുന്നതാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയിലാണ്. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ്. ഒരു കുതിരശക്തി എത്ര വാട്ടിന് തുല്യമാണ്? 746 വാട്ടിന്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഒരു കലോറി എത്ര ജൂളിന് തുല്യമാണ്? 4.2 ജൂളിന്. ഒരു കലോറി 4.2 ജൂളിന് തുല്യമാണ്. അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ. അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്.
ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ഒരു ആറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32. ഒരു ആറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകം ഏതാണ്? തോറിയം. മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകം തോറിയമാണ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേര് ലീച്ചിങ് എന്നാണ്. ഗലീന എന്തിന്റെ അയിരാണ്? ലെഡ്. ലെഡിന്റെ അയിരാണ് ഗലീന. മീനമാത രോഗത്തിന് കാരണം ഏത് മൂലകമാണ്? മെർക്കുറി. മീനമാത രോഗത്തിന് കാരണം ഏത് മൂലകമാണ്? മെർക്കുറി. അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്. അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് ആണ്. 118ാമതായി കണ്ടെത്തിയ മൂലകം ഏതാണ്? ഒഗാനസ്റ്റോൺ. 118ാമതായി കണ്ടെത്തിയ മൂലകം ഒഗാനസ്റ്റോൺ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ദിമിത്രി മെൻഡലിയേവ്. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലിയേവ് ആണ്. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയമാണ്. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കാൽഷ്യം. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം കാൽഷ്യമാണ്. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡ്. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡാണ്. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം എന്താണ്? ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ ആണ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ആണ്. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? അയഡിൻ. കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ ആണ്. ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയം. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് എന്താണ്? നാഫ്തലിൻ. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലിൻ ആണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്താണ്? മീഥെയ്ൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ്? സാക്കറിൻ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ ആണ്. ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്. ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിന് മുകളിലുള്ളതാണ്? 120 ഡെസിബലിന് മുകളിൽ. 120 ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8 മിനിറ്റും 20 സെക്കൻഡും. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? കാൻഡില. പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ് കാൻഡിലയാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രതിഭാസം എന്താണ്? അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രതിഭാസം അപവർത്തനമാണ്. എൻഡോസ്കോപ്പിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന പ്രതിഭാസം എന്താണ്? പൂർണാന്തരിക പ്രതിഫലനം.
എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന പ്രതിഭാസം പൂർണാന്തരിക പ്രതിഫലനമാണ്. സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം എന്താണ്? പ്രകീർണനം. സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇന്റർഫറൻസ്. സോപ്പ് കുമിളകളിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണമാണ് ഇന്റർഫറൻസ്. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? സിവി രാമൻ. ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ സിവി രാമനാണ്. പച്ച, നീല എന്നീ നിറങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന നിറം ഏതാണ്? സിയാൻ. പച്ച, നീല എന്നീ നിറങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന നിറം സിയാനാണ്. തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണം ഏതാണ്? ചുവപ്പ്. തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണമാണ് ചുവപ്പ്. കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ. കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.